അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെള്ളവും വൈദ്യുതിയും ലഭിക്കാൻ വേണ്ടി 2,50,000 രൂപ നഗരസഭ ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തി പണിയെടുപ്പിച്ചു. അതുപോലെ തന്നെ 2,50,000 രൂപ കഞ്ഞിപ്പുരയ്ക്ക് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് ലഭിച്ചു. മറ്റൊന്ന് മുളിയമ്പറമ്പ് റോഡ് പൂർത്തീകരിച്ചു. 10,00,000 രൂപ ഫണ്ട് ഉപയോഗിച്ച് അച്ചംകുളം തോട് കോൺക്രീറ്റ് ചെയ്തു. ബാക്കി വന്ന ചുള്ളിപ്പറമ്പ് കൊറ്റമംഗലം റോഡ് 3,00,000 രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്ത് ഈ റോഡ് യാഥാർത്ഥ്യമാക്കി. നമ്മുടെ ചുള്ളിപ്പറമ്പ് കൊറ്റമംഗലം റോഡാണ് ഞാൻ പറഞ്ഞത്. പാലക്കേപ്പുരി കുളം ഫുട്പാത്ത് കോൺക്രീറ്റ് ചെയ്തു, സൈഡ് കെട്ടി സംരക്ഷിച്ചു. സൂര്യ ജംഗ്ഷൻ കരിമനപ്പുറ്റ റോഡ് 2015 കോൺക്രീറ്റ് ചെയ്തു. 2019 ചീക്കോട് പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച് ആ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ചീക്കോട് കുടിവെള്ള പദ്ധതി പൈപ്പിടൽ എല്ലാ റോഡിലും പൂർത്തിയാക്കി. പൈപ്പ് ഇട്ട സ്ഥലങ്ങളിൽ ഹൗസ് കണക്ഷൻ എടുക്കാൻ എല്ലാ മേഖലകളിലും ടീയിട്ട് വെച്ചു. എല്ലാ വീട്ടുകാരും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. കരിങ്കല ലൈബ്രറിക്ക് മുകളിലെ ബിൽഡിംഗ് പണിക്ക് വേണ്ടിയിട്ട് 10,00,000 രൂപ MLA ഫണ്ടിൽ നിന്ന്, MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. തച്ചാറമത്ത് താഴം ഫ്ലഡ് റോഡ് ഫ്ലഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ചു. 5,00,000 രൂപയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ 7,00,000 രൂപയുടെ തച്ചാറമത്ത് മൂനാറ്റിൽ താഴം ഫുട്പാത്ത് കരാറ് നൽകി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുള്ളത് നമ്മുടെ കൊറ്റമംഗലം അംഗൻവാടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. 5 സെൻറ്റ് സ്ഥലങ്ങളിലേറെ രാവിലായിട്ട് മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടിയാണ് കൊറ്റമംഗലം അംഗൻവാടി. ആ അംഗൻവാടിയിലുള്ള ഒരു കിണർ 1,00,000 രൂപ മുടക്കിയിട്ട് അടികെട്ടി സംരക്ഷിച്ചു. കിണറിന് നെറ്റിട്ട് പിന്നെ വയോമിത്രം പരിപാടിയുടെ ഭാഗമായിട്ട് കരിങ്കല ലൈബ്രറിയിലെ വയോജനങ്ങൾക്കുള്ള പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട്. മാസം 2 പ്രാവശ്യം അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേർക്ക് ജനറൽ വിഭാഗത്തിൽ PMAY വീട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് കമ്പോസ്റ്റ് 40 വീട്ടുകാർക്ക് വീടുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ഒരു 27 വീടും കൂടി വന്നിട്ടുമുണ്ട്. SC ഭവന ഉദാഹരണ പ്രകാരം 15 പേർക്ക് റിപ്പയറിന് വേണ്ടി പൈസ നൽകിയിട്ടുണ്ട്. വാർഡ് തലത്തിൽ പച്ചക്കറി വികസനം ഗോവയിൽ പച്ചക്കറി പദ്ധതിയും നടപ്പിലാക്കി. മൃഗസംരക്ഷണം, കന്നുകുട്ടി പരിപാലനം എന്നിവ 7 പേർക്ക് നൽകിയിട്ടുണ്ട്. SC മേഖലയിൽ ഭൂമിയും വീടും ഇല്ലാത്ത 2 പേർക്ക് ഭൂമി വാങ്ങാനും അതുപോലെ തന്നെ PMAY ഉൾപ്പെടുത്തി അവരുടെ വീടിൽ നിന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. SC വിഭാഗത്തിൽ 65 കഴിഞ്ഞവർക്ക് 25 പേർക്ക് കട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞു. SC വിദ്യാർത്ഥികൾക്ക് 7-ാം ക്ലാസ്സിൽ മുകളിലുള്ളവർക്ക് മേശ കസേര എന്നിവ നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 2 പേരാണ് ഉണ്ടായിരുന്നത്, 2 പേർക്കും സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പഠനമുറി എന്നിവ നൽകി. സ്ട്രീറ്റ് മെയിൻ പുതുതായിട്ട് വെളിച്ചം നൽകേണ്ടതുമായിട്ട് 600 മീറ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 റോഡ് പോക്കറ്റ് റോഡുകളും 4 പൊതുറോഡുകളാണ് നമ്മളെ ഡിവിഷനിലുള്ളത്. ആ ഡിവിഷൻ എല്ലാം പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ട് ചെയ്തിട്ടുണ്ട്. 1-2 കൂടി ചെയ്യാനുള്ളത് ഒരു ഫണ്ട് വക വെച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ 190 പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ കാലയളവിൽ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും ഈ ഒരു കൗൺസിലർക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.